ആരെങ്കിലും ഇസ്ലാമിന്റെ മാർഗം പിന്തുടർന്നാൽ അവർക്ക് ഭയം ഇല്ല, ദുഃഖവും ഇല്ല. അപ്പൊ ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയാണ് നാം ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചത്. ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ടെൻഷൻ ഇല്ല, ഉണ്ടാവാൻ പാടില്ല, ബേജാറുണ്ടാവരുത്, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്താൽ ആ മനുഷ്യന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ കൂടെ ആളുകൾ കുറയും. അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടി പള്ളിയിലെ ഇമാമ് നിസ്കാരത്തിൽ ഇമാമ് പങ്കെടുക്കരുത്. അള്ളാഹ് കുറച്ച് ഗൗരവാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, അവന് വേണ്ടി നിസ്കരിക്കാം. കാരണം അവൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം ഒരു തെറ്റ്, ആ തെറ്റ് കൊണ്ട് ഒരുപക്ഷെ ആ തെറ്റ് അള്ളാഹ് അവന് പുറത്തു കൊടുക്കാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് ഇമാമും എല്ലാവരും നിസ്കരിച്ചോളൂ. അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, നോ, ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. അവന് വേണ്ടി നിസ്കരിക്കരുത്. അവൻ ജീവിതത്തെ ധിക്കരിച്ചു, അവൻ അള്ളാഹുവിനെ മറന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത്. മൻ ഖതല നഫ്സൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ അവന് നരകത്തിൽ ഇടുമെന്ന് മാത്രമല്ല, അവൻ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേ ഉപകരണം കൊണ്ട് അവന് എന്നും നരകത്തിൽ ആ ശിക്ഷ നൽകി അവനെ പീഡിപ്പിച്ച് അള്ളാഹു അവനെ ബുദ്ധിമുട്ടിലാക്കും. അള്ളാഹു തന്നെ അങ്ങനെ പീഡിപ്പിക്കുന്ന ആളാണോ? അല്ല. ഗവൺമെന്റ് പീഡിപ്പിക്കുന്നില്ലേ? തെറ്റ് ചെയ്താണ് ജയിലിൽ കൊണ്ടുപോയിടുന്നില്ലേ? അപ്പോ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം എന്ന അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. ദേശീയ പതാകയെ ഒന്ന് പിച്ചി ചീന്തു, കോടഞ്ചേരിയിൽ ആർക്കോ ധൈര്യമുണ്ടോ ദേശീയ പതാക പിച്ചി ചീന്താൻ? ദേശീയ പതാക എന്ന് പറഞ്ഞാൽ എന്താണ്? കോടഞ്ചേരിയിൽ തിരുവമ്പാടിയിൽ തുണിശാപ്പ് പോയിട്ട് മൂന്ന് കളറുള്ള തുണി വാങ്ങി അല്ലേ, അത് വാങ്ങി ടൈലറെ കൊണ്ട് കൊടിയാക്കി അശോക ചക്രം നടുവിൽ വരച്ച് ഒരു തീപ്പെട്ടി വാങ്ങി സിഗരലൈറ്റർ കത്തിച്ച് പോലീസ് വന്ന് പിടിക്കുമോ? ഇല്ലേ, പിടിക്കും. പോലീസ് അവനോട് ചോദിച്ച് നിന്നെ ക്രിമിനൽ കുറ്റവാളിയേറ്റ് കൊണ്ടുപോവാണ്. ഇവൻ പറഞ്ഞു, സാറേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്റെ ക്യാഷ് കൊണ്ടാണ് ഈ തുണി വാങ്ങിയത്, തുന്നിയ കൂലി ഞാനാണ് കൊടുത്തത്, കത്തിച്ചത് ഞാൻ എന്റെ കൈവശമുള്ള ഉപകരണം കൊണ്ടാണ്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഒരു വകുപ്പുമില്ല, അവനെ ജയിലിൽ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് പീഡനങ്ങൾ, നരകത്തിന്റെ ശിക്ഷ, യുക്തിവാദികളൊന്നും ഇവിടെ അല്ല. അതിനുണ്ടെങ്കിൽ അവരെവിടുന്നെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവർ കേട്ടോട്ടെ, സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ശരീരത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്വന്തം ശരീരത്തെ നശിപ്പിക്കരുത്. നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ അപകടമാണ്. നോവലുകൾ വായിച്ച ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. കോടഞ്ചേരിയിൽ ലൈബ്രറി ഇല്ലേ? ആ ലൈബ്രറിയിൽ തകഴിയുടെ പുസ്തകമില്ലേ? ഉറൂബിന്റെ പുസ്തകമില്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകമല്ലേ? ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ. അതിലെ പ്രമേയം എന്താണ്? മരിക്കണം, തൂങ്ങിച്ചാവണം എന്ന് തീരുമാനിച്ച വ്യക്തി ഒരു അധ്യാപകന്റെ ഉപദേശം കേട്ടപ്പോൾ, മദ്രസ മുഅല്ലിമിന്റെ ഉപദേശം കേട്ടപ്പോൾ, പള്ളിയിലെ അച്ഛന്റെ ഉപദേശം കേട്ടപ്പോൾ, ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ വയല് കേട്ടപ്പോൾ അയാൾക്ക് തോന്നി ഇന്ന് അയാൾ മരിക്കുന്നില്ല. പിറ്റേന്ന് മുതൽ അയാൾ അധ്വാനിച്ചു, ഉത്സാഹിച്ചു, പിന്നെ അയാൾ വലിയ മുതലാളിയായി, നല്ലവനായി. എത്ര കഥകളുണ്ട് നോവലില്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ എവിടെയായിരുന്നു? ജയിലിൽ കഴിയേണ്ടി വന്നില്ലേ? ജ്യേഷ്ഠന്മാർ കിണറ്റിൽ കൊണ്ടുപോയിട്ടില്ലേ? ആ യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെ ഈജിപ്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോഴേക്കൊന്നും എന്ത് ചെയ്യരുത്, ആരും തൂങ്ങരുത്, വിഷം കഴിക്കരുത്. നാളെ നമുക്ക് നല്ലൊരു പ്രഭാതം വരാൻ പോകുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ടെൻഷനില്ലാത്തൊരു ജീവിതം നയിക്കാൻ ഇസ്ലാം നമ്മെ പ്രേരിപ്പിക്കണം.